ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സശ്വര അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ട്യൂട്ടർ സതീഷ് കുമാർ. നമ്മള് ഈ ഒരു ടെസ്റ്റിൽ നമ്മള് ഓരോ ടോപ്പിക്കാണ് ഓരോ ദിവസം നമ്മൾ കൊണ്ടുവരുന്നത്. ഇതൊരു സീരീസ് ആണ്. ഓരോ ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക് കൊണ്ടുവരും. അതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ടെസ്റ്റ് സീരീസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കൊണ്ടുവരുന്ന ടോപ്പിക്ക് കോശവും കലകളും എന്നുള്ള ടോപ്പിക്കാണ്. വളരെയധികം പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരു ടെസ്റ്റ് പോലെയാണ്. OMR ഷീറ്റ് ഉള്ളവരുണ്ടെങ്കിൽ OMR ഷീറ്റ് കൊണ്ടുവരാം. OMR ഷീറ്റിൽ മാർക്ക് ചെയ്യുക എത്ര മാർക്ക് ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും. അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് നോർമലി നിങ്ങൾ ഒരു ടെസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്തോളും. അപ്പൊ നമ്മുടെ ടെസ്റ്റിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ഒരു ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. 9084854 9897 എന്നുള്ളതാണ്. കഴിഞ്ഞ നവംബർ 15 മുതൽ നമ്മൾ സൗജന്യമായിട്ടൊരു ബാച്ച് നമ്മൾ ടെലിഗ്രാമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ LDC പ്രിലിംസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 90 ദിവസത്തെ ഒരു ബാച്ചാണ്. നിങ്ങൾക്കും തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യാം. ഒരു ഹായ് മെസ്സേജ് താഴെ കാണുന്ന നമ്പറിൽ അയച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും നേരം വയ്ക്കേണ്ട, നമ്മുടെ ആദ്യത്തെ ടെസ്റ്റിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് നമ്മുടെ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പിടിച്ചോ. കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാവുന്ന പ്രക്രിയ എന്താണ്? കോശ ശ്വസനം, ഗ്ലൈക്കോലിസിസ്, പ്രകാശ സംശ്ലേഷണം, ക്രെബ്സ് പരിവർത്തനം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എന്താണ്? അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്, അഡിനോസിൻ ഫോസ്ഫേറ്റ്, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. ചോദ്യം 3, ATP നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങൾ എന്താണ്? ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്. ബോത്ത് ഓപ്ഷൻ ബി ആൻഡ് സി. ചോദ്യം നമ്പർ 4, കോശ ശ്വസന ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാവുന്ന ATPകളുടെ എണ്ണം എത്രയാണ്? 28, 26, 32, 30. ചോദ്യം 5, ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശ ശ്വസനത്തെ പറയുന്ന പേരെന്താണ്? ഗ്ലൈക്കോലിസിസ്, ക്രെബ്സ് പരിവൃത്തി, രാസ സംശ്ലേഷണം. ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് സി. 6, കോശ ശ്വസനത്തിന്റെ രണ്ടാം ഘട്ടം അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? ക്രെബ്സ് പരിവൃത്തി, പ്രകാശ സംശ്ലേഷണം, ഗ്ലൈക്കോലിസിസ്, പ്രകാശ ഘട്ടം. ചോദ്യം 7, കോശത്തെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി, മയോളജി, ക്രിനോളജി, ക്രനിയോളജി. ചോദ്യം 8, കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ലിപ്പിഡുകൾ, സെല്ലുലോസ്, മഗ്നീഷ്യം, പ്രോട്ടീൻ. ചോദ്യം 9, കോശ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരെല്ലാം ചേർന്നതാണ്? സട്ടനും ബോവാരിയും, വാട്സനും ക്രീക്കും, സ്ലീഡനും ഷാനും, ലൂയി പാസ്റ്ററും, വിർച്ചോയും. ചോദ്യം 10, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? നാഡീകോശം, കുംഭീജം, അണ്ഡകോശം, രക്തകോശം. ചോദ്യം 11, കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ അറിയപ്പെടുന്ന എന്തു പേരിലാണ്? യുക്കാരിയോട്ടുകൾ, കോശാംഗങ്ങൾ, സെൻട്രോസോം, പ്രൊക്കാരിയോട്ടുകൾ. ചോദ്യം 12, കോശ മർമ്മം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ, MJ ഷ്ലീഡൻ, റുഡോൾഫ് വിർഷോ, തിയോഡർ ഷെൻ. ചോദ്യം 13, മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? മർമ്മദ്രവ്യം, മർമാരന്ധ്രം, മർമ്മസ്തരം, ഇവയൊന്നുമല്ല. ചോദ്യം 14, ജീവനുള്ള കോശം ആദ്യം കണ്ടെത്തിയത് ആരാണ്? ആന്റൺ വാൻ ലീവൻഹ്യൂക്ക്, MJ ഷ്ലീഡൻ, റോബർട്ട് ബ്രൗൺ, ഇവരാരുമല്ല. ചോദ്യം 15, താഴെ പറയുന്നവൻ ഏക കോശജീവി അല്ലാത്തവ ഏതാണ്? അമീബ, പാരമീസിയം, സസ്യങ്ങൾ, ബാക്ടീരിയ. 16, ഒരു കോശത്തിന്റെ കേന്ദ്രസ്ഥാനം അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? കോശദ്രവ്യം, കോശഭിത്തി, മർമ്മം, ഇവയൊന്നുമല്ല. ചോദ്യം 17, മർമ്മത്തോട് കൂടിയ ചുവന്ന രക്തകോശമുള്ള ഏക ജീവി ഏതാണ്? ആന, ഒട്ടകം, കുതിര, ഇവയൊന്നുമല്ല. ചോദ്യം 18,
ശരീരം പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകളെ വിളിക്കുന്ന പേരെന്താണ്? യോജക കല, ആവരണ കല, പുതിയൻ കല, നാടിക്കല. ചോദ്യം 19, മനുഷ്യനിൽ ആകിരണം എന്നത് ഏതു കലയുടെ ധർമ്മമാണ്? ആവരണ കല, യോജക കല, ആകിരണ കല, പരിഷ്ടമിക കല. ചോദ്യം 20, ശ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പങ്കുവയ്ക്കുന്ന കല ഏതാണ്? ആവരണ കല, യോജക കല, മർമ്മകല, പേശികല. ചോദ്യം 21, ശരീരത്തിനകത്തും പുറത്തുമുള്ള മാറ്റങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കല ഏതാണ്? ആവരണ കല, നാഡീകല, പേശികല, മർമ്മകല. ചോദ്യം 22, സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിയുന്ന കലകൾ ഏതാണ്? ആവരണ കല, ഈലര കല, പേശികല, യോജക കല. ചോദ്യം 23, മനുഷ്യരിൽ കൂടുതൽ കാണുന്നതും വൈവിധ്യമാർന്നതുമായ കല ഏതാണ്? നാഡീകല, യോജക കല, പേശികല, ആവരണ കല. ചോദ്യം 24, രക്തം, നാരുകല എന്നിവ ഏത് കലകൾക്ക് ഉദാഹരണമാണ്? യോജക കല, കീലരകല, പേശികല, ഇതരകല. ചോദ്യം 25, അസ്ഥി, തരുണാസ്ഥി എന്നിവ ഏത് കലകൾക്ക് ഉദാഹരണമാണ്? യോജക കല, ഇതരകല, നാരുകല, ആവരണ കല. ചോദ്യം 26, ഇതര കലകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന കലകൾ ഏതാണ്? പേശികല, നാരുകല, യോജക കല, അസ്ഥികല. ചോദ്യം 27, വിവിധ ഇനം സസ്യകലകൾ രൂപപ്പെടുന്നത് ഈ കലയിൽ നിന്നാണ്. ഏതാണ് കല? പാരൻ കൈമ കലകൾ, കോളൻ കൈമ കലകൾ, മരിഷ്ടമിക കലകൾ, പ്ലോയ്. ചോദ്യം 28, സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ മെരിസ്റ്റം എത്ര തരമുണ്ട്? 1, 2, 3, 4. ചോദ്യം 29, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവന്തരമെരിസ്റ്റം, അഗ്രാന്തരമെരിസ്റ്റം. ചോദ്യം 30, പ്രകാശ സംശ്ലേഷണം, ആഹാര സംവഹനം എന്നിവ നടക്കുന്ന കലകൾ ഏതാണ്? പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, പ്ലോയ്. ചോദ്യം 31, സങ്കീർണ കലകൾ എന്ന് വിശേഷണമുള്ള കലകൾ ഏതാണ്? പാരൻ കൈമ കലകൾ, കോളൻ കൈമ കലകൾ, സ്ക്ലീറൻ കൈമ കലകൾ, സംവഹന കലകൾ. ചോദ്യം 32, താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന ഏതാണ്? മരിഷ്ടമ കലകൾക്ക് കോശഭിത്തി ഇല്ല, മരിഷ്ടമ കലകൾക്ക് കട്ടി കുറഞ്ഞ കോശഭിത്തി ഉണ്ട്, മരിഷ്ടമ കലകൾക്ക് കട്ടി കൂടിയ കോശഭിത്തി ഉണ്ട്. ഓപ്ഷൻ ഡി, മരിഷ്ടമ കലകൾക്ക് കട്ടി കൂടിയതും ഇടവിട്ടതുമായ കോശഭിത്തിയുണ്ട്. ചോദ്യം 33, സസ്യങ്ങൾക്ക് വഴക്കും താങ്ങും നൽകുന്ന സസ്യകല ഏതാണ്? കോളൻ കൈമ, പാരൻ കൈമ, സൈലം, ഫ്ലോയ. സസ്യങ്ങൾക്ക് വഴക്കം താങ്ങും നൽകുന്ന സസ്യകല ഏതാണ്? 34, ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്ന സസ്യകല ഏതാണ്? സൈലം, ഫ്ലോയം, മരിഷ്ടമിക കല, പാരൻ കൈമ. ചോദ്യം 35, ആഹാരം സസ്യങ്ങളുടെ വിവിധ ഭാഗത്ത് എത്തിക്കുന്നത് എന്താണ്? ഫ്ലോയം, സൈലം, പാരൻ കൈമ, ക്ലിയറൻ കൈമ. ഇന്നത്തെ നമ്മുടെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സൈലം ആൻഡ് ഫ്ലോയം ഏത് കലകൾക്ക് ഉദാഹരണമാണ്? നാരുകല, സംവഹന കല, യോജക കല, മരിഷ്ടമിക കല. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി, ആൻസർ ഒക്കെ എഴുതി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ആൻസർ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് ഒന്ന് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്തേണ്ടതാണ്, കാരണം ഞാൻ ഇപ്പൊ ആൻസർ റിവീൽ ചെയ്യാനായിട്ട് പോവാണ്. ഇന്നത്തെ ടെസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ
ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വരുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ ആൻസേഴ്സിലേക്ക് പോയാലോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം പിടിച്ചോളൂ. കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാവുന്ന പ്രക്രിയ ഓപ്ഷൻ എ കോശ ശ്വസനം. രണ്ട്, കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. മൂന്ന്, എടിപി നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങൾ ഓപ്ഷൻ ഡി ഓപ്ഷൻ ബി ആൻഡ് സി ആണ്. നാലാമത് ചോദ്യം, കോശ ശ്വസന ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാവുന്ന എടിപികളുടെ എണ്ണം ഓപ്ഷൻ ഡി 30 ആണ്. അഞ്ച്, ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശ ശ്വസനം ഓപ്ഷൻ എ ഗ്ലൈക്കോലിസിസ് ആണ്. ആറ്, കോശ ശ്വസനത്തിന്റെ രണ്ടാം ഘട്ടം അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ക്രെബ്സ് പരിവൃത്തി എന്നാണ്. ഏഴ്, കോശത്തെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ എ സൈറ്റോളജി. എട്ട്, കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഓപ്ഷൻ ബി സെല്ലുലോസ് ആണ്. ഒൻപത്, കോശ സിദ്ധാന്തം അവതരിപ്പിച്ച ആരല്ല ഓപ്ഷൻ സി ശ്രീഡനും ഷാനും ചേർന്നാണ്. പത്ത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഓപ്ഷൻ ബി പും ബീജമാണ്. പതിനൊന്ന്, കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ അറിയപ്പെടുന്നത് പ്രൊകാരിയോട്ടുകൾ എന്നാണ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. പന്ത്രണ്ട്, കോശമർമ്മം കണ്ടെത്തിയത് ഓപ്ഷൻ എ റോബർട്ട് ബ്രൗൺ ആണ്. പതിമൂന്ന്, മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം ഓപ്ഷൻ എ മർമ്മദ്രവ്യം. പതിനാല്, ജീവനുള്ള കോശം ആദ്യം കണ്ടെത്തിയത് ആൻഡൻ വാൻ ല്യൂവൻ ഹോക്ക് ആണ്. ഓപ്ഷൻ എ. പതിനഞ്ച്, താഴെ പറയുന്നതിൽ ഏകകോശ ജീവി അല്ലാത്തവ ഏതാണ്? ഓപ്ഷൻ സി സസ്യങ്ങളാണ്. പതിനാറ്, ഒരു കോശത്തിന്റെ കേന്ദ്ര സ്ഥാനം ഓപ്ഷൻ സി ആണ് മർമ്മമാണ്. പതിനേഴ്, മർമ്മത്തോട് കൂടിയ ചുവന്ന രക്തകോശമുള്ള ഏക ജീവി ഓപ്ഷൻ ബി ഒട്ടകമാണ്. പതിനെട്ട്, ശരീരം പൊതിഞ്ഞു സംരക്ഷിക്കുന്ന കലകൾ ഓപ്ഷൻ ബി ആവരണ കലയാണ്. പത്തൊമ്പത്, മനുഷ്യനിൽ ആകിരണം എന്നത് ഏത് കലയുടെ ധർമ്മമാണ്? ഓപ്ഷൻ എ ആവരണ കലയാണ്. ഇരുപത്, ശ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പങ്കുവയ്ക്കുന്ന കല ഓപ്ഷൻ എ ആവരണ കലയാണ്. ഇരുപത്തിയൊന്ന്, ശരീരത്തിനകത്തും പുറത്തുമുള്ള മാറ്റങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കല ഓപ്ഷൻ ബി നാഡീ കലയാണ്. ഇരുപത്തിരണ്ട്, സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിയുന്ന കലകൾ ഓപ്ഷൻ സി പേശി കലയാണ്. ഇരുപത്തിമൂന്ന്, മനുഷ്യനിൽ കൂടുതൽ കാണുന്നതും വൈവിധ്യമാർന്നതുമായ കല ഓപ്ഷൻ ബി യോജ കലയാണ്. ഇരുപത്തിനാല്, രക്തം നാലു കല എന്നിവ ഏത് കലകൾക്കും ഉദാഹരണം? ഓപ്ഷൻ എ യോജക കലയാണ്. ഇരുപത്തഞ്ച്, അസ്ഥി തരുണാസ്ഥി എന്നിവ ഏത് കലകൾക്കും ഉദാഹരണം? അതും ഓപ്ഷൻ എ യോജക കലയാണ്. ഇരുപത്തിയാറ്, ഇതര കലകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന കലകൾ ഓപ്ഷൻ ബി നാലു കലയാണ്. ഇരുപത്തിയേഴ്, വിവിധ ഇനം സസ്യകലകൾ രൂപപ്പെടുന്നത് ഈ കലയിൽ നിന്നാണ്. ഏതാണ് കല? ഓപ്ഷൻ സി മരിസ്റ്റമിക കലകളാണ്. ഇരുപത്തിയെട്ട്, സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ മെരിസ്റ്റം എത്ര തരമാണ്? മൂന്ന് തരമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇരുപത്തൊമ്പത്, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി അഗ്രാന്തര മെരിസ്റ്റമാണ്. മുപ്പത്, പ്രകാശ സംശ്ലേഷണം ആഹാര സംഭാരം എന്നിവ നടത്തുന്ന കലകൾ ഓപ്ഷൻ എ പാരൻകൈമയാണ്. മുപ്പത്തിയൊന്ന്, സങ്കീർണ കലകൾ എന്ന് വിശേഷണമുള്ള കലകൾ ഓപ്ഷൻ ഡി സംവഹന കലകളാണ്. മുപ്പത്തിരണ്ട്, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മെരിസ്റ്റമിക കലകൾക്ക് കട്ടി കുറഞ്ഞ കോശഭിത്തിയുണ്ട്. മുപ്പത്തിമൂന്ന്, സസ്യങ്ങൾക്ക് വഴക്കും താങ്ങും നൽകുന്ന സസ്യകല ഓപ്ഷൻ എ കോളൻ കൈമ്യ. മുപ്പത്തിനാല്, ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്ന സസ്യകല ഓപ്ഷൻ എ സൈലമാണ്. മുപ്പത്തഞ്ച്, ആഹാരം സസ്യങ്ങളുടെ വിവിധ ഭാഗത്ത് എത്തിക്കുന്നത് ഓപ്ഷൻ എ ഫ്ലോയമാണ്. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, സൈലം ആൻഡ് ഫ്ലോയം ഏത് കലകൾക്ക് ഉദാഹരണം? ഓപ്ഷൻ ബി സംവഹന കലയാണ്. ഓക്കെ, ഇന്നത്തെ ടെസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മാർക്സ് താഴെ കമൻസിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ടെസ്റ്റ് നമുക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം മാക്സിമം കുട്ടികളിലേക്ക് ഇത് എത്തണം. നമുക്ക് ഫുൾ ടോപ്പിക്ക് നമുക്ക് ഈ ഒരു സീരീസിലൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന ഉദ്ദേശത്തിലാണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം. അതുവരെയും നിങ്ങളുടെ പ്രിയപ്പെട്ട ട്യൂട്ടർ സതീഷ് മേനോൻ.